നമസ്കാരം. എറണാകുളം വൈത്തില ഇടപ്പള്ളി ബൈപ്പാസിൽ നിർത്തിയ ബസ്സിന് പിന്നാലെ വന്ന ലോറി ഇടിച്ചു തെറിപ്പിച്ച അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. രണ്ടുപേരുടെ നില ഗുരുതരം. രാവിലെ 9:30 വൈത്തിലയിൽ നിന്ന് ഇടപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന ബസ് ചളിക്കവട്ടം ഗീതാഞ്ജലി ജംഗ്ഷനിലാണ് അപകടം സംഭവിച്ചത്. ബസ് യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയിട്ടിരിക്കുമ്പോൾ പിന്നാലെ എത്തിയ ലോറി നിയന്ത്രണം വിട്ട് ബസ്സിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ് സർവീസ് റോഡും കടന്ന് സമീപത്തുള്ള ട്രാൻസ്ഫോർമറിന് സമീപമാണ് നിന്നത്. ഇടിച്ച ലോറിയും 100 മീറ്ററിലേറെ മുന്നോട്ട് പോയ ശേഷമാണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ ബസ് മറിയാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കിയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തി ആള് കയറിക്കൊണ്ടിരുന്ന ലാസ്റ്റ് ആള് കയറി സ്റ്റെപ്പേല് കയറി വന്നപ്പോഴത്തേക്കും ഒറ്റ ഇടിയാണ് ഇടിച്ച്. എന്താ സംഭവിച്ചെന്ന് എനിക്ക് പറയുമ്പോൾ പിന്നെ ഞാൻ മുകളിലോട്ട് പോയി പോയി വണ്ടി ചാടി 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 ഞാനും താഴ്ത്തി ചാടി 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 മരമൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വരെ എത്തി നിന്ന്. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് രണ്ടുമൂന്നും മൂന്നാഞ്ച് പേർക്ക് പരിക്കുണ്ട്. അവരെ ഞാൻ ആശുപത്രിയിലായിട്ട് വന്നാണ്. ഒരു 10-15 പേര് ഉണ്ടാവുള്ളൂ. ആകെ സ്റ്റാൻഡിങ് നേരത്തേക്കാണെങ്കിൽ ഭയങ്കര ആളുള്ള സ്റ്റാൻഡിങ് ആണ് ആകെ പ്രശ്നം ഇടുപാടായത്. എന്തോ ഭാഗ്യത്തിന് ആരും ഉണ്ടായില്ല വണ്ടി. ഇല്ല വെട്ടിച്ചോ എൻ്റെ ഞാൻ തെറിച്ചു മോൾ തെറിച്ചെന്ന് സ്റ്റീറിംഗ് ആണ് മുകളിലോട്ട് ചാടി ചാടി ഇങ്ങനെ. അപ്പോൾ കയ്യിൽ നിന്ന് പോയില്ല വണ്ടി. അങ്ങനെ ചാടി ഇവിടെ വന്ന് നിന്ന് ഇവിടെ വന്നിരുന്നല്ല ഇവിടെ നിന്നറിഞ്ഞില്ല വണ്ടിയിൽ മുട്ടി ഞാൻ ചവിട്ടി നിർത്തിയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ശരിയായി ചവിട്ടി നിർത്തി. അതേപോലെ അങ്ങനെ ഇടിച്ച് കയറിയില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് എങ്ങോട്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ആ അത് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ആ നെഞ്ചിടിക്കുന്നതായിരുന്നു. എന്താ സംഭവിക്കുന്നത് അറിയാം. അയാളുടെ വണ്ടി അങ്ങാറ്റത്ത് പോയി നിന്ന് കണ്ടായിരുന്നു വണ്ടി കണ്ടായിരുന്നു. ആ ഇടിച്ചിട്ടൊന്നും നിന്നില്ല. അയാളും ചവിട്ടാൻ പറ്റിയിട്ടുണ്ട്. അയാളുടെ കാലം ഇങ്ങനെ ഇതായി പോയിരുന്നു. എന്തോ അയാൾ ഉറങ്ങിപ്പോയതാണ് ഇനി ഫോൺ ചെയ്തിരിക്കുകയാണ് എന്താണെന്ന് അറിയാൻ പാടില്ല നമുക്ക്. വേറെ ഒന്നുമല്ല, ബസ് ബസ് സ്റ്റോപ്പിൽ നിർത്തിട്ടേക്കണേ. അപ്പോൾ അതിൻ്റെ പുറയിൽ ഒരു ലോറി നല്ല സ്പീഡിലാണ് വന്നത്. വന്ന് ഇടി ഇടിക്കലെ കണ്ട് വണ്ടി ചാടി പോകണേ ഞങ്ങൾ ഇവിടുന്ന് കണ്ടത്. സൗണ്ട് കേട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണത്. പിന്നെ ആ ഒരു ഉണ്ടായിലൊരു പയ്യന് ഇത്തിരി ഡേഞ്ചറാണ്. അവൻ ബസ് കയറിയതും വണ്ടി തെറിച്ച് കാണയിലേക്ക് വീണു. കാണയെന്നാണ് അവനെ പൊക്കി വണ്ടിയിലാക്കി അത് കയറ്റി വിട്ടത്. പിന്നെ ബസ്സിലെ ആൾക്കാർക്ക് 3-4 പേർക്ക് ആ ബസ്സിലെ കണ്ടക്ടർക്ക് അല്ല ലോറിയുടെ ഡ്രൈവർ ജാമായിട്ടിരിക്കണേയായിരുന്നു. അവനെ സീറ്റ് കാലി ജാമായി പോയി. സീറ്റൊക്കെ വലിച്ചു പൊക്കി അവനെയും കയറ്റി വിട്ടു. അത്ര ആ ചളിക്കൂട്ടത്തു നിന്നുള്ള ആൾക്കാർ പറഞ്ഞു അവിടെ നിന്ന് കണ്ടെന്ന് പറഞ്ഞു. ഇത്ര സ്പീഡ് കൂടുതൽ അറിഞ്ഞ് എന്നാ പറഞ്ഞത്. പക്ഷെ അവൻ ചവിട്ടിയിട്ട് കിട്ടില്ല. ഇതിൻ്റെ പുറകെ സൈഡിൽ തന്നെ വേറെ ട്രാൻസ്പോർട്ട് ബസ്സും നല്ല ആളായിട്ട് വന്ന് അപ്പോൾ രണ്ട് ബസ് കൂടി ലെവലായിട്ട് നിൽക്കണമായിരുന്നു. അപ്പോൾ ഇവനക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ല. നേരെ ഇത് നിർത്തിയോണ്ട് ഇനിട്ട് ഇടിച്ച് കയറുന്ന പോയത്. ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന ഹുണ്ടായി കാർ ഷോറൂമിലെ ജീവനക്കാരിൽ ഒരാൾക്കാണ് പരിക്കേറ്റത്. ഇയാളുടെ നില ഗുരുതരമാണ് എന്നാണ് വിവരം. ബസ്സിലുണ്ടായിരുന്നവരാണ് മറ്റു പരിക്കേറ്റവർ. ഒരു ബസ് യാത്രികന്റെ നിലയും ഗുരുതരമാണെന്ന് ഇവിടെ എത്തിയവർ പറയുന്നു. പരിക്കേറ്റ എല്ലാവരെയും എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.